സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കൾ എന്ത് തെറ്റ് ചെയ്താലും ആരെങ്കിലുമൊക്കെ കൊന്നാലും കുറ്റം ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത്. ഇതിനെല്ലാം കുടപിടിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവും. തുവൂർ സുജിത വധത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശൻ പച്ചക്കള്ളം പറയുകയാണെന്നാണ് DYFI സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറയുന്നത്. മുഖ്യപ്രതി യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിഷ്ണുവിനെ വെള്ളപൂശാനാണ് സതീശൻ ശ്രമിക്കുന്നത്. മാധ്യമങ്ങളും യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ രാഷ്ട്രീയം മറച്ചുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. വിഷ്ണുവിന്റെ രാഷ്ട്രീയ ബന്ധം തുറന്നു പറയുന്ന രീതിയിലുള്ള വാർത്തകൾ ഒന്നും തന്നെ കൊടുക്കുന്നതുമില്ല. മറ്റു വാർത്തകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഈ വാർത്തയ്ക്ക് കൊടുത്തിട്ടില്ലെന്നും സനോജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ നേരെ മറിച്ച് ഇത് ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ് ചെയ്തിരുന്നതെങ്കിൽ ഈ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിക്കത്തേ ഉള്ളൂ കോൺഗ്രസ്സുകാർ. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായ വിഷ്ണു യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം വീട്ടുമുറ്റത്ത് മാലിന്യക്കുഴിയിൽ ഇട്ട് മൂടിയതും സിനിമാ കഥ പോലെ യുവതിയെ കാണാനില്ലെന്ന് പ്രചരണം നടത്തുകയും ചെയ്തത് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ചപ്പോൾ അത് മറച്ചുവെക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. ഒപ്പം കള്ളപ്രചരണവും നടത്തുകയാണ്. പരമ്പരാഗത കോൺഗ്രസ് കുടുംബമാണ് വിഷ്ണുവിൻ്റെത്. തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2012-14 കാലത്ത് +2 വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സജീവ KSU പ്രവർത്തകനായിരുന്നു വിഷ്ണു. പഠനശേഷം യൂത്ത് കോൺഗ്രസിൽ സജീവമായി മണ്ഡലം സെക്രട്ടറി വരെയായി. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട്. AP അനിൽകുമാർ MLA, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ വിഷ്ണുവിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലും സജീവമാണ്. നേതാക്കളുമായും മറ്റുള്ള ബന്ധവും യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വവും മറയ്ക്കാനായിരുന്നു വിഷ്ണുവിന്റെ അധാർമിക പ്രവർത്തനങ്ങൾ. സുജിതയെ കാണാനില്ലെന്നും കണ്ടുപിടിക്കുന്നവർ അറിയിക്കണമെന്നുമുള്ള കരുവാരക്കുണ്ട് പോലീസിന്റെ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിഷ്ണു പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. വിഷ്ണുവിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് സുജിതയുടെ മൃതദേഹം കണ്ടെത്തിയതോടെയാണ് ഇയാളാണ് മുഖ്യപ്രതിയെന്ന് ജനങ്ങൾ അറിയുന്നത്. അതോടെ വിഷ്ണുവിനെ May 24 പുറത്താക്കുകയായിരുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് സംഭവം അറിഞ്ഞയുടൻ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്നാണ്. എന്നാൽ ജില്ലാ നേതൃത്വം അത്തരമൊരു അറിയിപ്പും ഇതുവരെ നൽകിയിട്ടില്ല. കൊല്ലപ്പെട്ട സുജിതയുടെ ഭർത്താവ് മനോജിന്റെ കുടുംബവും കോൺഗ്രസ് അനുഭാവമുള്ളവരാണ്. കൊലപാതകം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ എതിരാകുമെന്ന് കണ്ടതോടെയാണ് സതീശൻ പച്ചക്കള്ളം പറയുന്നത്. വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് മലപ്പുറം DCC ഓഫീസിന് മുന്നിൽ DYFI പ്രവർത്തകർ VD സതീശന്റെ കോലം കത്തിക്കുകയും ചെയ്തു.